ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ വരുന്ന ഒക്ടോബർ 1 ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മുതൽ 6 രാവിലെ 9 വരെ മാനന്തവാടി രൂപതയുടെ സിയോൺ ധ്യാന കേന്ദ്രത്തിൽ വെച്ച് ഈ രൂപതയിലെ യുവജനങ്ങൾക്കായിട്ട് ഒരു ധ്യാനം നടത്തുകയാണ്. ലോർഡ്സ് വിൻഡ് എന്നാണ് ഈ ധ്യാനത്തിന് പേരിട്ടിരിക്കുന്നത്. യെശയ്യാപ്രവാചകൻ്റെ പുസ്തകത്തിൽ 59 അധ്യായം 19 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ പറയുന്ന തള്ളി അലച്ചു വരുന്ന കർത്താവിൻ്റെ കാറ്റ്, അതിൻ്റെ പ്രവാഹം, അതിൽ നിന്ന് ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് അതിന് ലോർഡ്സ് വിൻഡ് എന്ന് പേരിട്ടിരിക്കുന്നത്. നമ്മുടെ രൂപതയിലെ എല്ലാ യുവജനങ്ങളെയും ഈ ധ്യാനത്തിലേക്ക് ക്ഷണിക്കുകയാണ്, പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. പ്ലസ് 1 മുതലുള്ള കുട്ടികൾക്ക് പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ദ്വാരകയിലുള്ള പാസ്റ്റർ സെൻ്ററിൽ സിയോൺ ധ്യാന കേന്ദ്രത്തിൻ്റെ ഓഫീസിൽ നിങ്ങളുടെ പേരുകൾ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ധ്യാനത്തിന് എല്ലാവിധ ദൈവാനുഗ്രഹവും ആശംസകളും നേരുന്നു. വരുന്ന എല്ലാവരെയും ദൈവസമക്ഷം സമർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. യുവജനങ്ങൾക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെ വചനത്തെ അവതരിപ്പിക്കുന്ന ഈ ധ്യാനം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാകും, ഉണ്ടാക്കും എന്നുള്ളതിൽ സംശയമില്ല. കാരണം മറ്റൊന്നുമല്ല, ദൈവവചനം അത് ഇരുതല വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ്. നമ്മുടെ മജ്ജയിലേക്കും മാംസത്തിലേക്കും സന്ധിബന്ധത്തിലേക്കുമൊക്കെ തുളച്ചു കയറി നമ്മളെ മാറ്റിമറിക്കാൻ കെൽപ്പുള്ളതാണ്. വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ തിമോത്തിയോസ് എഴുതി 2 3:16 വാക്യത്തിൽ പറയുന്നത്, ദൈവവചനം എന്ന് പറയുന്നത് പ്രബോധനത്തിനും ശാസനത്തിലും തെറ്റുതിരുത്തലിനും എല്ലാത്തിനും ഉപകരിക്കുന്നതാണ്. അതുവഴി ദൈവഭക്തിയുള്ള മനുഷ്യർ നല്ല പ്രവൃത്തികളാൽ പരിപൂർണരാവുകയും ചെയ്യും. വചനത്തെക്കുറിച്ച് നമ്മൾ തീർച്ചയായിട്ടും പഠിക്കണം, അത് ധ്യാനിക്കണം, അത് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തും. ദ ലോർഡ്സ് വിൻഡ് എല്ലാവരെയും ഈ വരുന്ന ഒക്ടോബർ 1 ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മുതൽ 6 രാവിലെ 9 വരെ ദ്വാരക സിയോൻ ധ്യാനകേന്ദ്രം നടക്കുന്ന യുവജന ധ്യാനത്തിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഏവർക്കും സ്വാഗതം.